ചാത്തമംഗലം പുള്ളന്നൂർ ന്യൂ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ചു നൽകി സ്കൂളിൽ നിന്നും രൂപാറാണി ടീച്ചർ പടിയിറങ്ങി. 12 വർഷമാണ് ടീച്ചർ ഈ സ്കൂളിൽ അധ്യാപികയും പ്രധാന അധ്യാപികയുമായി സേവനം ചെയ്തത്. പാർക്കിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ നിർവഹിച്ചു. 10 വർഷത്തോളം അധ്യാപികയും 2 വർഷം പ്രധാന അധ്യാപികയുമായി സേവനം ചെയ്ത സ്കൂളിനാണ് രൂപാറാണി ടീച്ചർ എന്നും ഓർത്തുവെക്കാവുന്ന സ്നേഹസമ്മാനം നൽകിയത്. ചാത്തമംഗലം പഞ്ചായത്തിലെ പുള്ളന്നൂർ ന്യൂ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്കാണ് മികച്ച കളി ഉപകരണങ്ങളോടെയുള്ള പാർക്ക് സ്വന്തം ചെലവിൽ നിർമ്മിച്ചു നൽകിയത്. 1.5 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. 36 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ദിവസമാണ് രൂപാറാണി ടീച്ചർ പ്രവൃത്തി പൂർത്തീകരിച്ച ചിൽഡ്രൻസ് പാർക്ക് സ്കൂളിനായി സമർപ്പിച്ചത്. പഠനത്തോടൊപ്പം കളികൾക്കും പ്രാധാന്യം നൽകിയെങ്കിൽ മാത്രമേ പഠനം രസകരമാവൂ എന്ന അനുഭവത്തിൽ നിന്നാണ് പാർക്ക് എന്ന ആശയം മനസ്സിലുദിച്ചത്. കുട്ടികൾക്ക് കളിക്കാനാണ് ഏറെ താല്പര്യം. പഠനത്തോടൊപ്പം അവരുടെ കളികളും നല്ല രീതിയിൽ പോയാൽ മാത്രമേ അവർക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. പിന്നെ നമുക്കിവിടെ വിദ്യാലയത്തിൽ നല്ല സ്ഥല സൗകര്യമുണ്ട്. അപ്പം കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെ നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു പാർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അധ്യാപക ജീവിതത്തിലെ അവസാന 12 വർഷം പ്രവർത്തിച്ച സ്കൂളിന് രക്ഷിതാക്കളും നാട്ടുകാരും നൽകിയ പിന്തുണയാണ് ടീച്ചറെ സ്കൂളിന് ഒരു സ്നേഹസമ്മാനം നൽകാൻ പ്രേരിപ്പിച്ചത്. നാടിൻ്റെ ആഘോഷമായാണ് പാർക്കിൻ്റെ ഉദ്ഘാടനവും ടീച്ചറുടെ വിരമിക്കൽ ദിനവും സംഘടിപ്പിച്ചത്. നാട്ടുകാരെല്ലാം ഒത്തുകൂടിയാണ് രൂപാറാണി ടീച്ചറോടുള്ള സ്നേഹാദരവ് പ്രകടിപ്പിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ബാബു നെല്ലൂളി മുഖ്യാതിഥിയായി. കുന്നമംഗലം എഇഒ കെ ജെ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുന്താസ് ഹമീദ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി പി എ സിദ്ദിഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ് ടി ടി മൊയ്തീൻ, കെ മജീദ്, വി പി അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.